ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്തെടുക്കാനുള്ളത് ഒരു ക്യൂട്ടായിട്ടുള്ള കാത്തു തീം കേക്കാണ് കേട്ടോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള കാത്തു തീംസിനേക്കാളും കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ആക്ച്വലി കസ്റ്റമറിന് വേണ്ടത് കാത്തു തീം ആയിരുന്നില്ല എന്നോട് റെഫറൻസിന് പിക്ക് ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു അതിൽ സ്പൈഡർമാൻ തീം ആയിരുന്നു ഓരോ പിക്ക് ചെയ്തത് പക്ഷേ എനിക്ക് പ്രിൻ്റ് കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തത് കാരണം പെട്ടെന്ന് പോയി എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനും വന്നതുകൊണ്ട് ഞാൻ കസ്റ്റമറോട് കാര്യം പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ വേറെ ഏതെങ്കിലും തീമിൽ ചെയ്തോന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന കുറച്ച് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ഓര് പറഞ്ഞു എന്നാൽ പിന്നെ കാത്തു തീമിൽ ചെയ്തോ എങ്ങനെ ആയാലും കുഴപ്പമില്ല ഓവർ ഹെവി ആയിട്ടൊന്നും വേണ്ട സിമ്പിളായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ സെറ്റാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പ്രത്യേകിച്ച് കളറും കാര്യങ്ങളൊന്നും പറയാത്തതുകൊണ്ട് താഴെ ഗ്രീനും മുകളിൽ ബ്ലൂവും വരുന്ന ഒരു കോമ്പിനേഷനിൽ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഫ്ലേവറിൻ്റെയും വെയ്റ്റിൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റിലാണ് ചെയ്തിട്ടുള്ളത് 1 kg ആണ് വെയ്റ്റ് വരുന്നത് കേക്ക് നമ്മൾ നന്നായിട്ട് ക്രംബ് കോട്ട് ചെയ്തിട്ട് ഒരു 1.5 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് നല്ലോണം സെറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പം സൈഡ്സിലും മുകളിലൊക്കെ നന്നായിട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം സൈഡിൽ ജസ്റ്റ് ഒരു സ്ക്രാപ്പർ വർക്ക് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് മുകളിലായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സ്പാച്ചുള്ളനെ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതാകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും മോൾ ഭാഗം കാണാൻ അതുപോലെ താഴെ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രാപ്പർ കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നത് ഫുള്ള് കാത്തൂൻ്റെ ഇതേ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രിൻ്റാണ് മുകളിൽ വെക്കാനുള്ള പ്രിൻറ്റിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് സെലോ ടേപ്പ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് താഴെ വെക്കാനുള്ളതിൻ്റെ ബാക്കിലായിട്ടൊന്നും വെച്ചില്ല ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്താൽ മതി പ്രിൻ്റൊന്നും എഡിബിൾ അല്ല കേട്ടോ നമ്മൾ ലേസർ പ്രിൻ്റ് വെച്ചിട്ടാണ് ഒക്കെ ചെയ്തിട്ടുള്ളത് എഡിബിൾ പ്രിൻ്റ് അല്ല നമ്മൾ നോർമൽ പ്രിൻ്റൊക്കെ എടുക്കുന്ന സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് പറഞ്ഞാൽ മതി ലേസർ പ്രിൻ്റ് പറഞ്ഞാൽ അവിടെ നിന്ന് എടുത്ത് കിട്ടാൻ വേണ്ടി പറ്റും അങ്ങനെ എടുത്ത് പ്രിൻ്റാണ് കേട്ടോ ഇത് അതിനുശേഷം നമ്മൾ ആ ട്രീൻ്റെ സൈഡ്സിലല്ല ചുറ്റുമായിട്ട് നമ്മൾ ഒരു ഗ്രാസിൻ്റെ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് എൻ്റെ കയ്യിൽ ഗ്രാസിൻ്റെ ആ ഒരു ഇതിലുള്ള നോസിലില്ല ഞാനതുകൊണ്ട് നമ്മൾ പേരൊക്കെ എഴുതാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന ആ ഒരു നോസിലുണ്ടല്ലോ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കുറച്ച് കഷ്ടപ്പാടാണ് കുറച്ചധികം സമയം എടുക്കും ഈ ഒരു ഇത് വെച്ച് ചെയ്യുമ്പോൾ പക്ഷേ കുഴപ്പമില്ല ഫൈനൽ ലുക്ക് കണ്ടാൽ ഓൾമോസ്റ്റ് ആ ഒരു ലുക്ക് തന്നെ വരും ഗ്രാസിൻ്റെ ആ ഒരു ടച്ച് തന്നെയാണ് ഉണ്ടാവാം കുറച്ച് അധികം സമയമെടുത്ത് ചെയ്യണമെന്നേ ഉള്ളൂ അല്ലാതെ ഓവറോൾ വെച്ച് നോക്കുകയാണെങ്കിൽ ലുക്ക് വൈസ് അടിപൊളിയായിട്ട് ഫൈനലിൽ കിട്ടും കേട്ടോ നമ്മളെ രണ്ട് കളർ കോമ്പിനേഷനിൽ ചെയ്ത ആ ഒരു ഗ്രീനിനേക്കാളും കുറച്ചും കൂടി ഡാർക്കാക്കിയിട്ടാണ് ആ ഗ്രാസിൻ്റെ ആ ഒരു പോർഷന് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇതിലിപ്പോൾ വീഡിയോ സ്പീഡാക്കിയതുകൊണ്ട് പെട്ടെന്ന് കഴിയുന്ന പോലെയുണ്ട് പക്ഷേ ഇത് ഒരുപാട് ടൈം എടുത്തിട്ടേനു ചെയ്തത് കാരണം ഓരോ ഭാഗത്ത് ഇങ്ങനെ ഇട്ടിട്ട് വരാൻ തന്നെ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടുണ്ടേനു പിന്നെ ഇതിലേക്ക് കുട്ടീൻ്റെ പേരും കൂടി വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടേനു പേര് ഞാൻ ആദ്യം ഇതുകൊണ്ട് എഴുതിയാലോ എന്ന് വിചാരിച്ചു പക്ഷേ പിന്നെ ഒരു കാണാനൊരു ഭംഗിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഫോണ്ടൻറ്റിൽ നമ്മൾ ലെറ്റർ കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാട്ടോ ചെയ്തത് റെഡിലാണ് ചെയ്തത് അപ്പോൾ കേക്കിന് നല്ലൊരു പേരൊന്നും നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ബ്രൈറ്റ് കളർ ചൂസ് ചെയ്തിട്ട് അതിനുശേഷം ഒരു ഫിനിഷിങ് വർക്ക് എന്നുള്ള ലെവലിൽ നമ്മൾ കുറച്ച് ഷുഗർ ബോൾസും കൂടി മുകളിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുകളിലും സൈഡ്സിലൊക്കെ ആയിട്ട് ഡിഫറെൻറ്റ് സൈസിലുള്ള ഷുഗർ ബോൾസ് ആട്ടോ ചൂസ് ചെയ്തത് അപ്പോൾ ഇതേ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്